എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് പഞ്ഞപ്പുല്ല് ഇഡലി അല്ലെങ്കിൽ റാഗി ഇഡലി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഹോൾ ഓപ്ഷൻ കൊടുക്കണേ അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് റാഗി ഇരുന്നൂറ്റി അമ്പത് മില്ലി കപ്പിൽ ഒരു കപ്പ് റാഗി അല്ലെങ്കിൽ ഗ്ലാസ്സിൽ വേണമെങ്കിലും അളന്നെടുക്കാം കാൽ കപ്പ് ഉഴുന്ന് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് ചേർക്കാം വെള്ളം വെള്ളമൊഴിച്ചൊരു മൂന്നാല് വട്ടം നന്നായിട്ടിത് കഴുകണം ഒരു നാല് മണിക്കൂർ ഇത് കുതിരണം മൂന്ന് നാല് മണിക്കൂർ വെള്ളം ഒഴിച്ച് നമുക്കിത് കുതിരുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ തലേദിവസം വൈകിട്ട് അരയ്ക്കുന്നത് പോലെയാണ് ഞാനിത് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു നാല് മണിക്കൂറായിട്ടുണ്ട് റാഗിയും ഉഴുന്നും ഒക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി മിക്സിയുടെ വലിയ ബൗളിലേക്ക് നമുക്ക് ഒറ്റ ഒറ്റത്തവണയായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം വെള്ളം ഒരുപാടാകാതെ ശ്രദ്ധിക്കണം ഇഡലി മാവിനായതുകൊണ്ട് ഒരുവിധം കട്ടിയുള്ള മാവായിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് അപ്പോൾ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്ത് ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് ഒഴിച്ച് വയ്ക്കാം ഇനി ഇതൊരു എട്ട് മണിക്കൂർ ഇത് ഫെർമെൻ്റ് ചെയ്യുന്നതിനായിട്ട് വെക്കണം അപ്പം തലേ ദിവസം വൈകിട്ടാണ് ഞാനിത് അരച്ച് വെച്ചിരിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തയ്യാറാക്കുന്നതിനായിട്ട് അപ്പം നമുക്കിത് മൂടി വയ്ക്കാം അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് നന്നായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് പാകത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ അരി ചേർത്ത് ഉണ്ടാക്കുന്നതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി നമുക്ക് ഈ പഞ്ഞപ്പുല്ല് വെച്ച് ചേർത്ത് ഉണ്ടാക്കിയാലും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് റാഗിക്ക് ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിരിക്കുന്നു അതുപോലെ വെയ്റ്റ് ലോസിനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഒക്കെ ി വളരെ നല്ലതാണ് നന്നായിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ച് ഒന്ന് മൂടി വയ്ക്കാം ഇനി സ്റ്റീമറിൽ നമുക്ക് വെള്ളം തിളയ്ക്കുന്നതിനായിട്ട് വയ്ക്കാം അപ്പച്ചെമ്പിൽ അപ്പം നന്നായിട്ട് അപ്പച്ചെമ്പിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് മയം പുരട്ടിയ തട്ടത്തിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തണുക്കുമ്പോൾ നമുക്കിത് തട്ടിൽ നിന്ന് മാറ്റാം നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഓരോ ഇഡ്ഡലിയായിട്ട് ഇനി എടുക്കാം അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ പഞ്ഞപ്പുല്ല് കൊണ്ടുള്ള ഇഡലി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഈ പഞ്ഞപ്പുല്ലുകൊണ്ടുള്ള ഇഡ്ഡലിയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് വയറ് നിറഞ്ഞതായിട്ടുള്ള ഒരു ഫീല് വരും കാരണം ഇതിൽ ധാരാളം ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് ഫില്ലായതുപോലെ തോന്നും അതുതന്നെയല്ല കൂടുതൽ മണിക്കൂറ് കഴിഞ്ഞേ പിന്നെ വിശക്കത്തേ അപ്പം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സുള്ള പഞ്ഞപ്പുല്ല് ഇഡലിയും അതിന് ചേർന്ന ചട്നി ചട്നിയോ സാമ്പാറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിക്കാം നല്ല പുതുപുതാന്നിരിക്കുന്ന ഇഡ്ഡലിയാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം